മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ പരിഹാരം കാണാമെന്ന ഉറപ്പ് മന്ത്രി പാലിച്ചില്ലെങ്കിൽ SFIയും സമരരംഗത്തേക്കെന്ന് SFI ദേശീയ പ്രസിഡന്റ് VP സാനു. മലബാറിൽ കൂടുതൽ പ്ലസ് വൺ ബാച്ചുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. 3 അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും നിരവധി വിദ്യാർത്ഥികൾ അഡ്മിഷൻ ലഭിക്കാതെ പുറത്തു നിൽക്കുന്നത് യാഥാർത്ഥ്യമാണ്. വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള വിഷയം ലഭിക്കാത്ത സാഹചര്യമുണ്ടെന്നും VP സാനു പറഞ്ഞു. സഭ ഇതുമായി ബന്ധപ്പെട്ട് സഭയിൽ സംസ്ഥാന ലീഡർഷിപ്പ് തന്നെ മലപ്പുറം ജില്ലയിലെയും വിശേഷിച്ചും മലബാർ ഏരിയയിലെ പ്ലസ് ടു സീറ്റിലെ അപര്യാപ്തത സംബന്ധിച്ച് മന്ത്രിക്ക് ഈ വർഷവും നിവേദനം കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. പടിപടിയായി കേരളത്തിൽ മലപ്പുറം ജില്ലയിലെ ഉൾപ്പെടെ മലബാർ മേഖലയിലെ പ്ലസ് വൺ സീറ്റിന്റെ പ്രശ്നങ്ങൾ പരിഹാരം കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ വലിയൊരു നമ്പർ ഇപ്പോഴും പുറത്തു നിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മറ്റൊന്ന്, വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന കോഴ്സുകൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നവും നിലനിൽക്കുന്നു. അഷ്കർ അലി നൽകും വിശദാംശങ്ങൾ. അഷ്കർ, മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയിട്ടും മൂന്നാം ഘട്ട അലോട്ട്മെന്റിലും കിട്ടാതെ പുറത്തു നിൽക്കുന്ന വിദ്യാർത്ഥികൾ ഇപ്പോഴുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമൊക്കെ ശക്തമായി കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. SFI ഇപ്പോൾ പറയുന്നത് ഈ ഒരു വിഷയത്തിൽ മന്ത്രി ഉറപ്പു പാലിച്ചില്ലെങ്കിൽ സമരരംഗത്തേക്കെന്നാണ്. എന്തൊക്കെ പറയുന്നു അവർ? SFI തന്നെ വിദ്യാഭ്യാസ മന്ത്രി തള്ളി രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ ദിവസം നിയമസഭയിലടക്കം വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിച്ചിരുന്നത് മലബാറിൽ സീറ്റ് പ്രതിസന്ധി ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് SFI ദേശീയ പ്രസിഡന്റ് VP സാനു തന്നെ മാധ്യമങ്ങളോട് മലപ്പുറം പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് സീറ്റ് പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മാർക്ക് മേടിച്ച വിദ്യാർത്ഥികൾക്ക് പോലും ഇഷ്ടമുള്ള വിഷയം ലഭിക്കാത്ത സാഹചര്യം മലപ്പുറം ജില്ലയിലടക്കം ഉണ്ട് എന്നുള്ള കാര്യം SFI തന്നെ തുറന്ന് സമ്മതിച്ചിരിക്കുന്നു. മാത്രമല്ല ഈ വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ടു അഥവാ അധിക ബാച്ചുകൾ തന്നെ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് SFI വിദ്യാഭ്യാസ മന്ത്രിയെ സമീപിച്ചുവെന്നും വിദ്യാഭ്യാസ മന്ത്രിക്ക് നിവേദനം നൽകിയെന്നും VP സാനു വ്യക്തമാക്കുകയും ചെയ്തു. മാത്രമല്ല SFIയുടെ നിലപാട് അത് വിദ്യാർത്ഥികൾക്കൊപ്പം തന്നെയാണ്. വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ട് വിദ്യാഭ്യാസ മന്ത്രി നൽകിയ ഉറപ്പ് ആ ഉറപ്പ് പാലിച്ചില്ല എങ്കിൽ SFI കൂടി സമരരംഗത്തേക്ക് വരുമെന്നാണ് ഇപ്പോൾ SFI ദേശീയ പ്രസിഡന്റ് VP സാനു വ്യക്തമാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായും സർക്കാരിനെതിരെയുള്ള വിമർശനം ശക്തമാകുന്ന തരത്തിലാണ് ഇപ്പോൾ SFIയുടെ അടക്കം പ്രതികരണം. നേരത്തെ തന്നെ MSFും KSUയും ഫ്രണ്ട് ടീം അടക്കമുള്ളവർ, യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും അടക്കമുള്ളവർ, മുസ്ലിം ലീഗ് അടക്കമുള്ളവർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നു. വരും ദിവസങ്ങളിലും തുടർച്ചയായ മാർച്ചുകളും മറ്റും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് വിദ്യാഭ്യാസ മന്ത്രി SFIക്ക് നൽകിയ ഉറപ്പ് പാലിച്ചില്ല എങ്കിൽ SFI കൂടി സമരംഗത്തേക്ക് വരുമെന്ന് ഒരു SFI നേതാവ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായും വിദ്യാഭ്യാസ മന്ത്രിയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു പ്രസ്താവന തന്നെ ഇന്ന് SFIയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. പലതവണ ഇത്തരത്തിൽ മാധ്യമങ്ങളടക്കം ജില്ലയിലെ സീറ്റ് പ്രതിസന്ധിയും ഇല്ലെങ്കിൽ മലബാറിലെ സീറ്റ് പ്രതിസന്ധിയും റിപ്പോർട്ട് ചെയ്യുമ്പോഴടക്കം അത് മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇല്ലെങ്കിൽ അനാവശ്യ വിവാദങ്ങളും സമരങ്ങളും സൃഷ്ടിക്കുകയാണ് പ്രതിപക്ഷം എന്നതടക്കമുള്ള ആരോപണമാണ് വിദ്യാഭ്യാസ മന്ത്രി ഉയർത്തിയിരുന്നത്. എന്നാൽ ആ വിദ്യാഭ്യാസ മന്ത്രിയെ തന്നെ ഇന്ന് SFI പരസ്യമായി തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനോടൊപ്പം തന്നെ SFI കൂടി സമരംഗത്തേക്ക് അഥവാ സർക്കാരിനൊപ്പം നിൽക്കുന്ന ഈ വിഷയത്തിലടക്കം നേരത്തെ മൃദു സമീപനം സ്വീകരിച്ചിരുന്ന SFI തന്നെ ഈ വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പ് പാലിച്ചില്ല എങ്കിൽ സമരംഗത്തേക്ക് എത്തുമെന്ന് കൂടി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ മലപ്പുറം ജില്ലയടക്കം ഇല്ലെങ്കിൽ മലബാർ, കഴിഞ്ഞ ദിവസം കണ്ണൂരും പാലക്കാടും കോഴിക്കോടും അടക്കം പ്രതിഷേധം ശക്തമായി ഉണ്ടായിരുന്നു. വരും ദിവസങ്ങളിലും ഓരോ മലബാറിലെ ഓരോ ജില്ലാ കേന്ദ്രങ്ങളും പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിക്കാൻ തന്നെയാണ് പോകുന്നത്. അതിനപ്പുറം ഇന്ന് മൂന്നാം ഘട്ട അലോട്ട്മെന്റ് അവസാനിക്കാൻ പോകുന്നു. മൂന്നാം ഘട്ട അലോട്ട്മെന്റ് അവസാനിക്കുമ്പോഴും എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളടക്കം പുറത്തു നിൽക്കുന്ന സാഹചര്യം ജില്ലയിൽ തുടർന്നു. ആ സാഹചര്യം തുടരുമ്പോൾ വിദ്യാർത്ഥികളുടെ കണ്ണീരിൽ കൂടിയാണ് നമ്മൾ സാക്ഷിയാകേണ്ടി വരുന്നത്. എന്തായാലും വിഷയം വലിയ ജില്ലയിലെ വലിയ മാനുഷിക പ്രശ്നങ്ങൾക്കൊപ്പം തന്നെ വലിയൊരു രാഷ്ട്രീയ പ്രശ്നം കൂടിയായി മാറിയിരിക്കുന്നു. അഷ്കർ അലിയാണ് വിശദാംശങ്ങൾ നൽകിയത്.